SAGS ജയലാൽ. സർ, സർക്കാരും സംരക്ഷിക്കപ്പെടേണ്ട അത്യധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കൊല്ലം ജില്ലയിലെ ആയിരവല്ലി പാറ ഖനനം സംബന്ധിച്ച് എൻഒസിയുമായി ബന്ധപ്പെട്ടാണ് സാർ ഈ സബ്മിഷൻ. സർ, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ ഇളമാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 27 റീസർവേ 130/3 ഉൾപ്പെട്ട 12.7726 ഹെക്ടർ വരുന്ന ആയിരവല്ലി പാറയിലെ ഏതാണ്ട് 7 ഹെക്ടറോളം സ്ഥലം പാറ ഖനനം ചെയ്യുന്നതിനായിട്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് എൻഒസി നൽകിയ വിവരം അങ്ങേക്കറിയാമല്ലോ സർ. സോ അതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ബഹുജന സമരം ജനങ്ങളുടെ അതിജീവന സമരവും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ആ പ്രസ്തുത പ്രദേശം അപൂർവമായ തരു പക്ഷ്യ മൃഗാദികളും സസ്യലനാദികളും നിറഞ്ഞ ഒരു ജൈവ വൈവിധ്യ കേന്ദ്രമാണ് സർ. ഗോത്രവർഗ സംസ്കാര മൂല്യമുള്ള ആചാരവിശ്വാസങ്ങൾ നിറഞ്ഞ നിബിഡവും വിപുലവുമായ കാവും ക്ഷേത്രവും മറ്റ് നിരവധി ആരാധനാലയങ്ങളുമുള്ള ഈ സ്ഥലം ചെറിയ വിടുന്നല്ലൂരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ് കൂടിയാണ് സർ. സർ, ഈ പരിസ്ഥിതി പ്രദേശം സംരക്ഷിക്കേണ്ടത് ഈ തലമുറയുടെ ഒരു ചുമതലയാണ് സർ. എന്നാൽ ഇവിടുത്തെ പരിസ്ഥിതിയെയും ജനജീവിതത്തെയും ഗുരുതരമായി ബാധിക്കുന്ന തരത്തിൽ ആയിരവല്ലിപ്പാറ ഖനനം ചെയ്യുന്നതിന് അനുമതി നൽകിയിരിക്കുകയാണ്. ആ അനുമതി ഉടൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇളമാട് വെളുന്നല്ലൂർ പഞ്ചായത്തുകളിലെ ജനങ്ങളൊന്നാകെ ഒരേ മനസ്സോടെ അതിജീവന സമരം നടത്തി. ഇപ്പോൾ 250 ദിവസമായി സർ ആ സമരം നടക്കുന്ന. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ അതിന് വർദ്ധിച്ചു വരികയാണ് സർ. ഈ തലമുറയുടെ ഒരു ആവശ്യമായി തന്നെ അത് മാറുകയാണ് സർ. സർ, ഈ വിഷയം ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട പുല്ലൂർ MLA ഒരു സബ്മിഷനിലൂടെ PS സുമാൽ ഒരു സബ്മിഷനിലൂടെ അവതരിപ്പിക്കുകയും ആവശ്യമായ പരിശോധന നടത്തി NOC സംബന്ധിക്കുന്ന വിഷയത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് അങ്ങ് സബ്മിഷനിൽ മറുപടി നൽകുകയും ചെയ്തു. അതിനുശേഷം അതിനെ തുടർന്ന് തന്നെ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചെഞ്ചുറാണി അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അങ്ങും ഒക്കെ ആയി ചേർന്ന് എൻ്റെ ചർച്ചകൾ തുടർ ചർച്ചകളൊക്കെ നടക്കുകയുണ്ടായി സർ. പക്ഷേ എങ്കിലും എൻ്റെ തീരുമാനം ഇതുവരെ ആയിട്ടില്ല സർ. സർ, ഇപ്പോൾ ബഹുജന സമരം കൂടുതൽ ശക്തവും സജീവമാകുകയാണ്. ഈ സാഹചര്യത്തിൽ ആയിരവല്ലി പാറ ഖനനത്തിന് നൽകിയ NOC അടിയന്തരമായി റദ്ദ് ചെയ്ത് അത് കാലാവധി അവസാനിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പുതുക്കി നൽകാതെ അത് റദ്ദ് ചെയ്ത് ഈ സമരം അവസാനിപ്പിച്ച് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് സബ്മിഷനോട് അഭ്യർത്ഥിക്കുകയാണ് സർ. യെസ്, റവന്യൂ വകുപ്പ് സർ. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കൊട്ടാരക്കര താലൂക്കിലെ ഇളമാട് വില്ലേജിൽപ്പെട്ട ആയിരവല്ലിപ്പാറ ജാതി മതഭേദമന്യ എല്ലാ പ്രദേശവാസികളും വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ജൈവ വൈവിധ്യ ഇടമാണ്. പാരിസ്ഥിതിക പ്രാധാന്യമുള്ളൊരു പ്രദേശം സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും സർ. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ ആയിരവല്ലിപ്പാറ സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ ഇളമാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 27 റീസർവേ നമ്പർ 130/3ൽപ്പെട്ട പാറ പുറമ്പോക്കിൽ നിന്ന് ഖനന നിരാക്ഷേപ പത്രം ലഭിക്കുന്നതിനായി ടെസ്ന മെൻസ് മാനേജിംഗ് പാർട്ട്ണർ കൊല്ലം ജില്ലാ കളക്ടർ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിരുന്നതും അപേക്ഷയിന്മേൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് അന്ന് കേരള സ്റ്റേറ്റ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിൻ്റെ യോഗത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 6.9333 ഹെക്ടർ സ്ഥലത്തിന് 23/1/2020 നിരാക്ഷേപ പത്രം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സ്ഥലത്ത് നിന്ന് പാറ ഖനനം ചെയ്യുന്നതിനെതിരെ പ്രദേശവാസികളും വിവിധ സംഘടനകളും പരാതികൾ ഉന്നയിക്കുകയും പാറ ഖനനത്തിനെതിരെ പ്രദേശവാസികൾ ദീർഘകാലമായ സമരം സംഘടിപ്പിക്കുകയും ചെയ്ത സംഭവമുണ്ടായി. ബഹുമാനപ്പെട്ട ക്ഷീര വികസന വകുപ്പ് മന്ത്രിയും ആ മണ്ഡലത്തിലെ MLAയുമായിരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തക ശ്രീമതി ചിഞ്ചുറാണി വിഷയം ഉന്നയിച്ചിരുന്നു. ബഹുമാനപ്പെട്ട നേരത്തെ അംഗം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട പുനലൂർ MLA ശ്രീ PS സുബാൽ ഒരു സബ്മിഷനായി ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു. ബന്ധപ്പെട്ട സമരസമിതി ആളുകൾ ഞങ്ങളെല്ലാം സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ആയിരവല്ലി പാറ ഖനനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനും നാട്ടുകാരുടെ ആവശ്യം പരിശോധിച്ച് പരിഹരിക്കാനുമായി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിലും ബഹുമൃഗസംരക്ഷണം ക്ഷീര വികസന വകുപ്പ് മന്ത്രിയുടെയും MLAയുടെ PS സുബാൽ MLAയുടെയും സാന്നിധ്യത്തിലും ഒരു യോഗം 2/11/2022 ചേർന്നിരുന്നു. ഇതിനെ തുടർന്ന് പൊതുവികാരം കണക്കിലെടുത്തും പ്രദേശവാസികൾ ഉന്നയിച്ചിട്ടുള്ള വിവിധ വിഷയങ്ങൾ കണക്കിലെടുത്തും പ്രദേശത്ത് ഖനന പ്രവർത്തനം നടത്തുന്നതിനുള്ള അനുമതി നൽകാനുണ്ടായ സാഹചര്യം പരിശോധിക്കാൻ തീരുമാനിച്ചിരുന്നു. സാർ, ഇതനുസരിച്ച്
ആയിരവില്ലിപ്പാറ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, ടീ പാറയുടെ സാംസ്കാരികവും പരിസ്ഥിതികപരവുമായിട്ടുള്ള പ്രാധാന്യം, ടീ പാറ പൊട്ടിക്കുന്നതിനുള്ള പൊതുജന വികാരം എന്നിവ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ 2/11/2022 ചേർന്ന യോഗ തീരുമാനപ്രകാരം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ച റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രസ്തുത സ്ഥലത്തിൻ്റെ ജൈവ വൈവിധ്യ പ്രാധാന്യവും പാരിസ്ഥിതിക വിഷയങ്ങളും സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് വീണ്ടും പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന കേന്ദ്രം ഡയറക്ടറോടും ടൂറിസം സാധ്യതകൾ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആയത് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അറിയിച്ചിരുന്നു. അന്തിമ റിപ്പോർട്ട് സർക്കാരിന് ലഭ്യമായിട്ടില്ല. പാറഖനനത്തിനായി NOC നൽകിയിരുന്നെങ്കിലും പാറഖനനത്തിന് ആവശ്യമായ മറ്റനുമതികൾ നൽകാത്തതുമൂലം ഖനനവുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും നാളിതുവരെ ആരംഭിച്ചിട്ടില്ല. മാത്രമല്ല ജില്ലാ കളക്ടർ നൽകിയ നിരാക്ഷേപ പത്രത്തിൻ്റെ കാലാവധി 23/2/2023 അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് വീണ്ടും NOC ഇതുവരെയും പുതുക്കി നൽകിയിട്ടില്ല. അങ്ങനെ ഒരു ആലോചനയുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കേണ്ടി വന്നാലും പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യവും പ്രദേശവാസികളുടെ അഭിപ്രായവും കണക്കിലെടുത്ത് മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് കളക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. NOC പുതുക്കി കൊടുക്കാത്ത സാഹചര്യത്തിൽ മറ്റു പേടിക്കേണ്ടതായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.